ഇന്ന് എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും നല്ല സന്തോഷത്തിലാണല്ലേ എല്ലാവരും നല്ല മിടുക്കരായിട്ടിരിക്കുകയാണല്ലേ എന്നാലേ നമുക്കിന്ന് വായെന്ന അക്ഷരം പരിചയപ്പെട്ടാലോ ടീച്ചർ വായെന്ന അക്ഷരം നിറം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഉപയോഗിച്ചാണ് നിറം ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ദേ ഇത് ഏത് അക്ഷരമാ അല്ലേ ടീച്ചർ പച്ച നിറത്തിലുള്ള ക്ലേ എടുത്ത് ചെറിയ ചെറിയ ബോളുകളാക്കി അതിൽ പതിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എൻ്റെ കുഞ്ഞുമക്കളും അമ്മമാരുടെ സഹായത്തോടെ വായെന്ന അക്ഷരം നിറം കൊടുക്കുവാൻ ശ്രമിക്കുമല്ലോ ഇനി നമുക്ക് വായിൽ തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ പരിചയപ്പെട്ടാലോ ദേ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ വാ നം എന്താണ് വനം വനം എല്ലാ കുഞ്ഞുമക്കളും ടീച്ചറിനൊപ്പൊന്ന് പറഞ്ഞേ വനം ഇനി നമുക്ക് വനത്തിന്റെ ചിത്രം കണ്ടാലോ ദേ നോക്കി ഇതെന്തിൻ്റെ ചിത്രമാണ് ആ വനത്തിന്റെ ചിത്രമാണല്ലേ കാടിന് പറയുന്ന മറ്റൊരു പേരാണ് വനം എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും വനം കണ്ടോ ഇതേത് വാക്കാണ് വനം ഇനി നമുക്ക് അടുത്തത് ഏത് വാക്കാണെന്ന് നോക്കാം വ ല വല എല്ലാ കുഞ്ഞുമക്കളും ടീച്ചറിനൊപ്പം ഒന്ന് പറഞ്ഞേ വല ഇനി നമുക്ക് വലയുടെ ചിത്രം കണ്ടാലോ ദേ ഇതെന്തിന്റെ ചിത്രമാ ആ വലയുടെ ചിത്രമാണല്ലേ വല എന്തിനാണ് കുഞ്ഞുമക്കളെ നമ്മൾ ഉപയോഗിക്കുന്നത് ആ മീൻ പിടിക്കാനല്ലേ അപ്പോൾ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് ആ വല എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് ഉറക്കെ പറഞ്ഞേ വല ഇനി നമുക്ക് അടുത്തത് ഏത് വാക്കാണെന്ന് നോക്കാം വാ എന്താണ് വാളാ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് പറഞ്ഞ് വാള്ളാ എന്തിൻ്റെ ചിത്രമാണിത് ആ വളയുടെ ചിത്രമാണല്ലേ വള നമ്മൾ എവിടെയാ അണിയുന്നത് ഒന്ന് പറഞ്ഞ് വള നമ്മൾ എവിടെയാണ് എവിടെയാണിയുന്നത് ആ കയ്യിലാണല്ലേ അപ്പോൾ കയ്യിൽ അണിയുന്ന ആഭരണമേതാ എൻ്റെ ഒന്ന് പറഞ്ഞ് ആ വളയല്ലേ എല്ലാവരും എല്ലേരും ടീച്ചറിനോപ്പൊന്ന് പറഞ്ഞേ വാളാ ആ നല്ല കുട്ടികളാണല്ലോ ഇനി നമുക്ക് അടുത്ത വാക്ക് ഏതാണെന്ന് നോക്കാം എന്താണ് വട എന്താണ് മക്കളെ വട എല്ലാ പേരും പറഞ്ഞേ വാട ഇനി നമുക്ക് വടയുടെ ചിത്രം കണ്ടാലോ ദേ എന്താണ് വടയുടെ ചിത്രം കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും സന്തോഷമാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പലഹാരമാണല്ലേ ആ ഒന്നുകൂടി പറഞ്ഞേ വട നമ്മൾ ഏതൊക്കെ വാക്കുകളാ പരിചയപ്പെട്ടത് എല്ലാവരും ഒന്നുകൂടി പറയണം കേട്ടോ വനം എന്താണ് മക്കളെ വനം എല്ലാവരും വനത്തിന്റെ ചിത്രം കണ്ടോ ദേ എന്തിന്റെ ചിത്രമാണ് ആ വനത്തിന്റെ ചിത്രമാണല്ലേ കാടിന് പറയുന്ന മറ്റൊരു പേരാണ് വനം എല്ലാ മക്കളും ടീച്ചറിനൊപ്പം ഒന്ന് പറഞ്ഞേ വനം ഇനി നമുക്ക് അടുത്തത് ഏത് വാക്കാണെന്ന് നോക്കാം നോക്കി വ ല വല എന്താണ് കുഞ്ഞുങ്ങളെ വല എല്ലാ പേരും ഒന്ന് ഒരുമിച്ച് ഉറക്കെ പറഞ്ഞേ വല ഇനി വലയുടെ ചിത്രം കണ്ടാലോ ദേ നോക്കി എല്ലാവരും വലയുടെ ചിത്രം കണ്ടോ നമ്മൾ എന്തിനാണ് വല ഉപയോഗിക്കുന്നത് എന്തിനാ ആ മീൻ പിടിക്കാനല്ലേ അപ്പോൾ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് ആ വല ഇനി നമുക്ക് അടുത്ത വാക്ക് ഏതാണെന്ന് നോക്കാം ദേ നോക്കി വാളാ എന്താണ് മക്കളെ വാള്ള എല്ലാവരും പറഞ്ഞേ വാള്ള ഇനി നമുക്ക് വളയുടെ ചിത്രം കണ്ടാലോ ദേ കണ്ടോ എല്ലാവരും പേരും വളയുടെ ചിത്രം കണ്ടോ വള നമ്മൾ എവിടെയാ അണിയുന്നത് എവിടെയാണ് ഒന്ന് ഉറക്കെ പറഞ്ഞേ ആ കയ്യിലാണ് അണിയുന്നത് അല്ലേ അപ്പോൾ കൈയിലണിയുന്ന ആഭരണം ഏതാ ആ വളയല്ലേ ഇനി നമുക്ക് അടുത്ത വാക്ക് ഏതാണെന്ന് നോക്കാം ദേ നോക്കിയേ വ ഡ വട വേതാണ് മക്കളെ വട ഇനി നമുക്ക് വടയുടെ ചിത്രം കണ്ടാലോ ദേ കണ്ടോ വടയുടെ ചിത്രം കണ്ടോ ഇത് കണ്ടപ്പോൾ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ല സന്തോഷമാണല്ലോ എല്ലാ പേർക്കും ഇഷ്ടപ്പെട്ട പലഹാരമാണല്ലേ ഇനി നമുക്ക് ഒരിക്കൽ കൂടി ഈ വാക്കുകളൊന്ന് പറഞ്ഞാലോ എല്ലാ പേരും ടീച്ചറിനൊപ്പം പറയണം കേട്ടോ വനം ഒന്ന് പറഞ്ഞേ വനം അടുത്തത് ചെയ്താ വാല ഒന്ന് പറഞ്ഞേ മക്കളെ വല അടുത്തത് ചെയ്താ ആ വള ഒന്ന് ഉറക്കെ പറഞ്ഞേ ആ വള അടുത്ത ആ വട എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് ഉറക്കെ പറഞ്ഞേ വട ഇനി നമുക്ക് ഒരു വാചകമായാലോ ഇതേ നോക്കി വനജ വളവാങ്ങി എന്താണ് മക്കളെ വാചകം വനജ വള വാങ്ങി എല്ലാ പേരും ഒന്ന് ടീച്ചറിനൊപ്പം ഒന്ന് പറയാൻ ശ്രമിച്ചേ വനജ വള വാങ്ങി ആരാ മക്കളെ വള വാങ്ങിയത് ഒന്ന് പറഞ്ഞേ ആരാ ആ വനജ അല്ലേ വനജ എന്താ വാങ്ങിയത് എന്താ ആ വളയാണ് വാങ്ങിയത് അല്ലേ വനജ വാങ്ങിയത് എന്താ വള വള ആരാ മേടിച്ചത് ആരാ ആ വനജ അല്ലേ വനജ വാങ്ങിയത് എന്താ ആ വളയാണല്ലേ വനജ വാങ്ങിയത് എന്താണ് വള വള വാങ്ങിയത് ആരാ വനജ ഇനി നമുക്ക് ചെറിയൊരു കഥയായാലോ ആയാലോ എല്ലാവരും റെഡിയാണോ ഒരു വലിയ ചെന്നായ വിശന്നു വലഞ്ഞ് വരികയായിരുന്നു അപ്പോൾ അതാ വഴിയരികിൽ ഒരു വല കിടക്കുന്നത് കണ്ടു എന്ത് കിടക്കുന്നതാ കണ്ടത് ആ വല കിടക്കുന്നത് കണ്ടു അപ്പോൾ ചെന്നായ വിചാരിച്ചു ഈ വലയുമായി പോയി മീൻ പിടിച്ചാലോ മീൻ പിടിക്കാൻ എവിടെ പോകണം മക്കളെ എവിടെയാ പോകേണ്ടത് പുഴയിൽ പോകണോ അല്ലേ പുഴയിൽ പോയാലോ എനിക്ക് നീന്താനൊന്നും അറിയില്ല എന്നൊക്കെ വിചാരിച്ച് വലിയ ചെന്നായ ഇങ്ങനെ വിഷമിച്ച് നടന്നു വരികയായിരുന്നു അപ്പോൾ അതാ വഴിയരികിൽ ഒരു തണ്ണിമത്തൻ്റെ തോട് കിടക്കുന്നത് കണ്ടു നമ്മുടെ ചെന്നായ പണ്ടേ സൂത്രക്കാരനാണല്ലേ അപ്പോൾ നമ്മുടെ ചെന്നായ ഓടിച്ചെന്ന് ആ തണ്ണിമത്തിൻ്റെ തോടെ എടുത്തു എന്നിട്ട് എന്താ ചെയ്തത് കുഞ്ഞുങ്ങളെ നമുക്ക് നോക്കാം അത് കൊണ്ടുവന്ന് ഒരു വള്ളം എന്തുണ്ടാക്കി ആ വള്ളം എന്നിട്ട് നമ്മുടെ വലിയ ചെന്നായ എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കിയാലോ നമ്മുടെ വലിയ ചെന്നായ വലയുമായി പോയി വള്ളത്തിൽ കയറി എന്തിലാ കയറിയത് വള്ളത്തിൽ കയറി എന്നിട്ട് എന്ത് ചെയ്തു വലയിട്ട് പിടിച്ചു എന്തിനാ ആ വലിയൊരു മീനിനെ എന്താണ് നമ്മുടെ വലിയ ചെന്നായ വലയുമായി പോയി വള്ളത്തിൽ കയറി എന്നിട്ട് എന്ത് ചെയ്തു വലയിട്ട് പിടിച്ചു വലിയ മീൻ ഒന്നിനെ എന്താണ് ചെയ്തത് ആ വലയിട്ട് പിടിച്ചു അല്ലേ വലിയ മീനിനെ എങ്ങനെയാ പോയത് ചെന്നായ ആ വള്ളത്തിലല്ലേ എന്താ ചെയ്തത് വലയിട്ട് പിടിച്ചു എന്തിനെയാ വലിയ മീനിനെയല്ലേ അപ്പോൾ ടീച്ചർ ഒന്നുകൂടി പറഞ്ഞു തരട്ടെ വലയുമായി പോയി വള്ളത്തിൽ കയറി വലയിട്ട് പിടിച്ചു വലിയ മീൻ മീനൊന്നിന് എന്താണ് മക്കളെ വലയുമായി പോയി വള്ളത്തിൽ കയറി വലയിട്ട് പിടിച്ചു വലിയ മീൻ മീനൊന്നിന് എങ്ങനെയാ പോയത് വള്ളത്തിൽ പോയല്ലേ എന്തുമായ പോയത് വലയുമായി പോയി എന്തിനാ പിടിച്ചത് വലയിട്ട് വലിയ മീനിനെ പിടിച്ചു അല്ലേ എങ്ങനെയാ പിടിച്ചത് ആ വലയിട്ട് പിടിച്ചു എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാ പേർക്കും ഈ കഥ ഇഷ്ടമായോ വീട്ടിലെ എല്ലാ പേർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ ഹായ് മക്കളെ എല്ലേരും വായന്ന അക്ഷരമൊക്കെ പരിചയപ്പെട്ടു അല്ലേ ഇനി നമുക്ക് ഒരു സൂത്രം ഉണ്ടാക്കിയാലോ മക്കളോട് പറഞ്ഞിരുന്നില്ലേ ടീച്ചർ കുറച്ച് ക്ലേ കയ്യിൽ കരുതണമെന്ന് മക്കൾ എല്ലാവരും എടുത്തോ നമുക്ക് തുടങ്ങിയാലോ ഡാ ടീച്ചർ കുറച്ച് ക്ലേ കയ്യിൽ കരുതിയിട്ടുണ്ട് നമുക്കൊരു സൂത്രമുണ്ടാക്കാം ടീച്ചർ അതിനായി കുറച്ച് ക്ലേ എടുത്ത് ദേ ടീച്ചറിന്റെ ഉള്ളം കയ്യിൽ വെച്ച് ഒരു ബോൾ പോലെ ഉരുട്ടി എടുക്കാം മക്കളെല്ലാ പേരും ഇതുപോലെ ഉരുട്ടിയെടുത്തേ കണ്ടോ മക്കൾ എല്ലാ പേരും ഇതുപോലെ ഉരുട്ടി എടുത്തത് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി കുറച്ച് ക്ലേ കൂടി എടുത്ത് വീണ്ടും കൈക്കുള്ളിൽ വെച്ച് ഇതുപോലെ ഉരുട്ടി എടുക്കാം ഉരുട്ടി ഒരു ബോൾ പോലെ ആക്കി എടുക്കാം നീ ഇതുപോലെ നന്നായി ഉരുട്ടി എടുക്കാം കണ്ടു എല്ലാവരും എല്ലാവരും ചെയ്തോ ഇതുപോലെ ആ ചെയ്തു അല്ലേ ഇനി നമുക്ക് കുറച്ച് കുറച്ചുക്ലേ കൂടിയെടുത്ത് വീണ്ടും ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാം എന്താ നോക്കൂ മക്കളെ ഇതുപോലെ ഉരുട്ടി എടുത്തു ഇപ്പോ നമുക്ക് എത്ര ബോളുകളായി മൂന്ന് ബോളുകളായല്ലേ ഇനി എന്ത് ചെയ്യാം അതിൽ നിന്ന് ഒരു ബോളെടുത്ത് ദേ ഈ മൂന്ന് വിരലുകൾ ഉപയോഗിച്ച് ഇവിടെ നിന്നും കുറച്ചു കളെ ഇങ്ങനെ താഴോട്ട് നീട്ടിയെടുത്തേ ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ഇതുപോലെ മക്കളെല്ലാ പേരും ദേ ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്യണം കണ്ടോ ഇതുപോലെ എല്ലാവരും ചെയ്തോ എന്നിട്ടോ ഈ വിരലുപയോഗിച്ചത് ഇവിടെ അറ്റത്തായി ഒന്ന് അമർത്തി കൊടുക്കണം കണ്ടോ മക്കൾ എല്ലാ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്ത ഒരു ബോൾ എടുത്ത് അതുപോലെ തന്നെ ഈ മൂന്ന് വിരലുകൾ ഉപയോഗിച്ച് കുറച്ച് ക്ലേ ഇങ്ങനെ താഴേക്ക് നീട്ടി എടുക്കണം മക്കളെല്ലാവരും പേരും ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ദേ ഇതുപോലെ നീട്ടി എടുക്കണം കണ്ടോ ഇതുപോലെ എല്ലാവരും ചെയ്തോ ഇതും നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്ത ക്ലേ കൂടിയെടുത്ത് ദേ ഇങ്ങനെ കൈക്കുള്ളിൽ വെച്ച് നീളത്തിൽ ഉരുട്ടി എടുക്കാം ഏ മക്കളെല്ലാവരും ഇതുപോലെ ചെയ്തേ നീളത്തിൽ ഉരുട്ടി എടുക്കാം നീളത്തിൽ ഉരുട്ടി എടുത്തേ ഇതിനെ നമുക്ക് നാല് കഷ്ണമായി മുറിച്ചെടുക്കാം ദാ നോക്കൂ മക്കളെ ടീച്ചർ ഇതുപോലെ നാലു കഷ്ണം മുറിച്ചെടുത്തു ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു നോക്കിയാലോ ദാ നോക്കൂ ടീച്ചർ ഇതുപോലെ ഉണ്ടാക്കിയ ക്ലേ എടുത്ത് മക്കളെല്ലാ എല്ലാവരും എടുത്തേ ഇതുപോലത്തെ എടുത്തോ ഇതിൽ നമുക്ക് നാലു കഷ്ണമായി മുറിച്ച ഓരോ ഭാഗവും യോജിപ്പിച്ചു കൊടുക്കാം ഇതാ നോക്കൂ ഇതുപോലെ യോജിപ്പിച്ചു കൊടുക്കാം കണ്ടോ ഇതെന്താണ് ആ കാലുകളാണ് നമുക്കിത് യോജിപ്പിച്ചു കൊടുത്താലോ കണ്ടോ എല്ലാ പേരും ഇതുപോലെ എൻ്റെ മക്കൾ എല്ലാ പേരും ചെയ്യണം കേട്ടോ ഏ ടീച്ചർ രണ്ട് കാലുകൾ യോജിപ്പിച്ചു ഏ അടുത്ത കാലും യോജിപ്പിച്ചു ഇനി കാലുകൾ നാലും യോജിപ്പിച്ചു കണ്ടോ എല്ലാ കാലുകളും യോജിപ്പിച്ചു ഇപ്പോൾ എന്തായി ശരീരമായി വാലായി നാല് കാലുകളുമായി ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വയ്ക്കാം ഇതുപോലെ ഉണ്ടാക്കി വെച്ച ക്ലേ എടുത്തേ മക്കളെ ഇത് എന്ത് ചെയ്യാം ഈ മൂന്ന് വിരൽ ഉപയോഗിച്ച് ഇത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അമർത്തി കൊടുക്കാം േ ഇതുപോലെ മക്കളെല്ലാവരും ചെയ്യുന്നുണ്ടോ ഇതുപോലെ നോക്കിയേ ഇതുപോലെ അതുപോലെ തന്നെ ഈ മൂന്ന് വിരലുകൾ ഉപയോഗിച്ച് ഇവിടെയും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം മക്കളെല്ലാവരും ഇതുപോലെ ചെയ്യുന്നുണ്ടോ കണ്ടോ മക്കളെ ഇത് ഇപ്പോൾ എന്തായി ആ ആനക്കുട്ടന്റെ രണ്ട് ചെവികളും ഒരു തുമ്പി കൈയുമായല്ലേ ഇനി നമുക്കൊരു വാ കൂടി വേണ്ടേ അതിനായി ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ദേ ഇവിടെ ഒന്ന് അമർത്തി കൊടുക്കാം കണ്ടോ എല്ലാ പേരും കണ്ടോ ഇതുപോലെ എല്ലാ മക്കളും ചെയ്തോ ഇനി നമുക്കിത് യോജിപ്പിച്ച് വെക്കാം അതിനായി ടീച്ചർ ഒരു ചെറിയ ഈർക്കൽ കഷ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ദേ ഇവിടെ ഇങ്ങനെ കുത്തി വെക്കാം എന്നിട്ടോ ആനക്കുട്ടൻ്റെ തലയുടെ ഭാഗവും ഇതിൽ യോജിപ്പിച്ച് കൊടുക്കാം കണ്ടോ മക്കളെല്ലാവരും നോക്കൂ ഇപ്പോൾ ഒരു ആനക്കുട്ടനായല്ലേ രണ്ട് ചെവികളും ഒരു തുമ്പിക്കയും ഒരു വായും നാല് കാലും ചൂലുപോലുള്ള വാലുമായി ഇനി എന്ത് വേണം രണ്ട് കണ്ണുകൾ വേണം രണ്ട് കൊമ്പുകളും വേണം നമുക്ക് കണ്ണുകൾ വെച്ച് കൊടുത്താലോ ടീച്ചർ കണ്ണുകൾ വയ്ക്കുന്നതിനായി രണ്ട് പൊട്ടെടുത്തിട്ടുണ്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം ഇനി ആനക്കുട്ടന് രണ്ട് കൊമ്പുകൾ കൂടി വച്ചു കൊടുക്കാം അതിനായി ടീച്ചർ ഈർക്കിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈർക്കിലെന്ത് ചെയ്തു കൊമ്പിന്റെ ആകൃതിയിൽ വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ദാ നോക്കൂ മക്കളെ ഇപ്പോൾ ഒരു ആനക്കുട്ടനായല്ലേ ഇഷ്ടമായോ മക്കൾക്ക് എല്ലാവർക്കും യും ഉപയോഗിച്ച് ഒരു ആനക്കുട്ടനെ കൂടി ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുണ്ട് താ നോക്കിയേ ഇഷ്ടമായോ മക്കൾക്ക് എല്ലാവർക്കും ഇതുപോലെ വീട്ടിലിരുന്ന് എൻറെ മക്കൾ എല്ലാ പേരും അമ്മയുടെ സഹായത്തോടെ ചെയ്ത് നോക്കണം കേട്ടോ ചാറ്റാ ഹായ് കുഞ്ഞു മക്കളെ എല്ലാ പേരും സുഖമായിരിക്കുന്നോ മഞ്ചാടിക്കാട്ടിലെ രാജാവായിരുന്നു സിംഹരാജൻ സിംഹരാജന്റെ പ്രിയപ്പെട്ടതും സമർത്ഥനുമായ മന്ത്രിയായിരുന്നു കേളക്കുറുക്കൻ സിംഹരാജനും കേളകുറുക്കനും കാട്ടിലെ വിശേഷങ്ങൾ പറയുകയാണ് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ മന്ത്രി എന്താ മഞ്ചാടിക്കാട്ടിലെ പുതിയ വിശേഷങ്ങൾ മൃഗരാജൻ കാട്ടിൽ എല്ലാ പേരും സുഖമായിരിക്കുന്നു ഇന്നലത്തെ മഴ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ പെയ്ത മഴയിൽ കാട്ടിലെ അരുവികളിലെല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഓ അപ്പോൾ കാട്ടിലെ മൃഗങ്ങൾക്ക് കുടിക്കുന്നതിന് ആവശ്യമായ വെള്ളം കിട്ടിയല്ലോ അതെ അതെ കനത്ത മഴയിൽ കാട്ടിലെ മൃഗങ്ങളെല്ലാം സുരക്ഷിതരാണോ അവർക്ക് പ്രത്യേകിച്ച് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അല്ല പ്രഭോ ഇന്നലെ പെയ്ത മഴയിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടായി അതിൽപ്പെട്ട് ഒഴുകിപ്പോയ മുയൽക്കുട്ടനെ ഒരു കുരങ്ങൻ രക്ഷിച്ചത്രേ ഓ അത് നമ്മുടെ ചോട്ടക്കുരങ്ങനായിരിക്കും അല്ല മൃഗരാജൻ ആരായി ഈ ചോട്ടുകുരങ്ങൻ കാട്ടിലെ ഏറ്റവും മിടുക്കനായ മരഞ്ചാട്ടക്കാരനാണ് ഈ ചോട്ടുകുരങ്ങൻ കാട്ടിലെ മൃഗങ്ങളെല്ലാം ഈ ചോട്ടുകുരങ്ങന്റെ ചങ്ങാതിമാരാണ് കാട്ടുപഴങ്ങൾ പറിച്ച് കാട്ടു മൃഗങ്ങൾക്കെല്ലാം കൊടുക്കുകയും അവരുടെ വിശപ്പ് മാറ്റുകയും ചെയ്യും ആവശ്യാനുസരണം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണോ പ്രഭോ അതെ അതെ ശരി മന്ത്രി നമുക്ക് നാളെ കാണാം അങ്ങനെയാവട്ടെ ഓ ഒരു ചോട്ടുകുരങ്ങൻ ഇവന് സിംഹരാജന് ഇത്രക്കിഷ്ടമോ അവനെ ഒരു പാഠം പഠിപ്പിക്കണം അവന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കണം ഇങ്ങനെയൊക്കെ വിചാരിച്ച് ചോട്ടുകുരങ്ങനെ അന്വേഷിച്ച് കേളുകുറുക്കൻ കാട്ടിലാകെ ചുറ്റി നടന്നു പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു അയ്യോ രക്ഷിക്കണേ ഞാനൊരു പൊട്ട കിണറ്റിൽ വീണേ ആരെങ്കിലും ഓടി വന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ ആരുടെയോ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ അല്ല ഇതാരാ നമ്മുടെ കാട്ടിലെ മന്ത്രി കേൾക്കുറുക്കനല്ലേ അങ്ങ് വിഷമിക്കേണ്ട കേട്ടോ ഞാൻ അങ്ങയെ രക്ഷിക്കാം പതിയെ എന്റെ കൈ പിടിച്ചു എഴുന്നേറ്റുള്ളൂ നന്ദിയുണ്ട് കൂട്ടുകാരാ നീ ആരാണ് ബീച്ചയിൽ അങ്ങേക്ക് വല്ലതും പറ്റിയായിരുന്നോ ഏയ് കുഴപ്പമൊന്നുമില്ല നിന്റെ പേരെന്താണ് എൻ്റെ പേര് ചോട്ടക്കുരങ്ങൻ ഞാൻ പാലരവി തീരത്തുള്ള അത്തിമരത്തിലാണ് താമസിക്കുന്നത് ഓ നീയാണല്ലേ ആ ചോട്ടക്കുരങ്ങൻ നിന്നെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് നിന്നെ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു ഞാൻ അങ്ങ് എന്തിനാണ് എന്നെ അന്വേഷിച്ചിറങ്ങിയത് കാട്ടിലെ ഉപകാരിയായ ചോട്ടുകുരങ്ങനെക്കുറിച്ച് സിംഹരാജൻ പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് നേരിട്ട് കാണണമെന്ന് തോന്നി അതെയോ എന്നെയും ആപത്തിൽ നിന്ന് രക്ഷിച്ച നീ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം ഉപകാരിയാണെന്ന് എനിക്ക് ബോധ്യമായി അതുമാത്രമല്ല ഇത്രയും സഹായ മനസ്സുള്ള നീ എന്നും എൻ്റെ സ്നേഹമുള്ള കൂട്ടുകാരനായിരിക്കും അതെ അതെ സിംഹരാജൻ എവിടെയാ മന്ത്രി ദേ വരുന്നു നാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സംഭാഷണങ്ങൾ നാം അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എനിക്ക് വളരെയധികം സന്തോഷമായി നമ്മൾക്ക് എല്ലാവർക്കും കാട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാം അതെ അതെ മക്കൾ ഞങ്ങൾ മക്കൾ ഞങ്ങൾ രടി പുലിയുമുള്ള കാടിന്റെ മക്കൾ ഞങ്ങൾ കട്ടനക്കരടി പുലിയുമുള്ള കാടിന്റെ മക്കൾ ഞങ്ങൾ കാടിന്റെ മക്കൾ ഞങ്ങൾ കാടിന്റെ മക്കൾ ഞങ്ങൾ പാലരുവി പുഴകളുള്ള കാടിന്റെ മക്കൾ ഞങ്ങൾ പാലരുവി പുഴകളുള്ള കാടിന്റെ മക്കൾ ഞങ്ങൾ കാടിന്റെ മക്കൾ ഞങ്ങൾ മക്കൾ ഞങ്ങൾ എന്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായല്ലേ അല്ലേ ഇന്ന് ഓർമ്മ ശക്തിയെ വർത്തമാനം ഒറ്റ വാക്ക് പറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങള് പിന്നെ രണ്ട് വാക്കുകൾ ചേർത്ത് പറയും അച്ച പോയി ടാറ്റ പോയി ഇങ്ങനെയുള്ള വാക്കുകൾ ചേർക്കും പിന്നീടോ മൂന്ന് വാക്കുകൾ ചേർക്കും ഇന്ന് പഠിച്ചതുപോലെ വനജ വള വാങ്ങി മൂന്ന് വാക്കുകൾ ചേർക്കുന്നു മെമ്മറി സ്പാൻ ബൂസ്റ്റിംഗ് അല്ലെങ്കിൽ ഓർമ്മശക്തിയുടെ അളവുകോൽ കൂട്ടുക എന്നതാണ് ഇതുവഴി നമ്മൾ അർത്ഥമാക്കുന്നത് പാട്ട് പാടുക കഥകൾ പറയുക ഇതുവഴി കൂടുതൽ കൂടുതൽ വാക്കുകൾ ചേർക്കാനാണ് കുഞ്ഞിനെ ശീലിപ്പിക്കുന്നത് ഒരു മുതിർന്ന വ്യക്തിക്ക് തമ്മിൽ ബന്ധമില്ലാത്ത ഒരു ഏഴ് വാക്കുകൾ വരെ ഓർത്തിരിക്കാൻ കഴിയും അല്ലെങ്കിൽ ഏഴ് വസ്തുക്കൾ വരെ ഓർത്തിരിക്കാൻ കഴിയും ഇതാണ് ഓർമ്മയുടെ ഒരു അളവുകോൽ നമ്മുടെ വലിയൊരു വേവലാതിയാണ് കുട്ടിയുടെ ഓർമ്മക്കുറവ് കുഞ്ഞിന് ഒരു കാര്യവും ഓർമ്മ നിൽക്കുന്നില്ല പഠിക്കുന്നതൊന്നും ഓർമ്മ നിൽക്കുന്നില്ല എന്നൊരു പരാതി മിക്കവാറും രക്ഷിതാക്കൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഈ ഓർമ്മക്കുറവിന് നമ്മുടെ ജീവിതചര്യയുമായി ഒരു ബന്ധമുണ്ട് കാരണം ഓർമ്മശക്തി കൂട്ടാനുള്ളൊരു മാർഗം ഓർത്തിരിക്കേണ്ട വസ്തുക്കളെ ബന്ധപ്പെടുത്തുക എന്നതാണ് ഉദാഹരണം പറയാം ഒരു സാധനം ഇരിക്കേണ്ട സ്ഥാനം ഇത് ബന്ധപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ തെറ്റില്ല ആ വസ്തു അതേ സ്ഥാനത്ത് തന്നെ നാം ചിട്ടയോടെ വെക്കുകയും വേണം ഈ ഒരു ചിട്ട കുട്ടികളിൽ ശീലിപ്പിക്കണം കുടിക്കുന്ന വെള്ളം ഭക്ഷണം കഴിച്ച പാത്രം വെക്കേണ്ട സ്ഥലം മുഷിഞ്ഞ വസ്ത്രമിടേണ്ട സ്ഥാനം പുസ്തകം വെക്കേണ്ട സ്ഥാനം ഇതെല്ലാം ചിട്ടയോടെ കുഞ്ഞിനെ ശീലിപ്പിക്കണം ഇതേ ചിട്ട നമ്മൾ വീട്ടിൽ പാലിക്കുകയും വേണം ഈ വിഷ്വൽ മെമ്മറി കുട്ടിയുടെ പ്രവൃത്തിയിലൂടെ പ്രതിഫലിക്കുകയും ചെയ്യും നമ്മൾ വീട്ടുകാർ ശീലിപ്പിക്കുന്ന ഈ ഒരു ചിട്ട കുട്ടിയുടെ ഓർമ്മശക്തിയെ ത്വരിതപ്പെടുത്തും പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ വളരെ രസകരമായ കാര്യങ്ങൾ കോർത്തിണക്കി പഠിക്കാൻ കഴിഞ്ഞാൽ കുഞ്ഞവ മറന്നു പോകില്ല ഈ ഒരു നുറുങ് അറിവ് പങ്കുവെച്ചുകൊണ്ട് ഇന്ന് വിടവാങ്ങുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം